രാജീവ് രവി ആസിഫ് അലി ചിത്രത്തിന്റെ ടീസർ ഒരുങ്ങുന്നു. തുറമുഖത്തിനു ശേഷം രാജീവ് രവി സംവിധാനം ചെയ്ത സിനിമയാണ് ആസിഫ് അലി നായകനായ കുറ്റവും ശിക്ഷയും. ജൂലൈ 2 തിയേറ്ററിലെത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കോവിഡ് സാഹചര്യം കാരണം റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഇപ്പോഴിതാ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അധികം വൈകാതെ ഔദ്യോഗിക അറിയിപ്പുണ്ടാകും. ആസിഫ് അലിയുടെ ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും അധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത്. പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ കാസർഗോഡ് ജില്ലയിൽ കുടംകുഴി എന്ന സ്ഥലത്ത് 2015 നടന്ന ഒരു ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മോഷണം നടത്തിയ പ്രതികൾ കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് ഉത്തർപ്രദേശിലെ കള്ളന്മാർ മാത്രമുള്ള തിരുട്ട് ഗ്രാമത്തിലേക്ക്. അവിടെ ചെന്ന് കേരള പോലീസ് കള്ളന്മാരെ അതിസാഹസികമായി കീഴ്പ്പെടുത്തിയ സംഭവമാണ് രാജീവ് രവി സിനിമയാക്കിയിരിക്കുന്നത്. തുറമുഖത്തിന്റെ റിലീസിന് ശേഷമാണ് കുറ്റവും ശിക്ഷയും തിയേറ്ററിലെത്തുക. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ എസ്ഐയുടെ വേഷത്തിലെത്തിയ പോലീസുകാരൻ സിബി കെ തോമസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയൊരുക്കുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു ഈ മോഷണ സമയത്ത് കള്ളന്മാരെ കീഴ്പ്പെടുത്താൻ പോയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ. ചിത്രത്തിൽ ആസിഫ് അലി സാജൻ ഫിലിപ്പ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്നു. അലൻസിയർ, സെന്തിൽ കൃഷ്ണ, സണ്ണി വെയിൻ, ഷറഫുദ്ദീൻ എന്നിവരും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. കേരളത്തിലും രാജസ്ഥാനിലുമായാണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഹീറോയ്ക്ക് പരിവേഷങ്ങളില്ലാത്ത റിയലിസ്റ്റിക് മൂവിയായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മലയാളത്തിലെ ഒരു വേറിട്ട ത്രില്ലർ അനുഭവം തന്നെയാകും ഈ സിനിമ നമുക്ക് സമ്മാനിക്കുക. RJ മാത്തുക്കുട്ടി സംവിധാനം ചെയ്ത കുഞ്ഞൽ ദോ, സിബി മലയിൽ സംവിധാനം ചെയ്ത കൊത്ത്, ജിബു ജേക്കബ് ഒരുക്കിയ എല്ലാം ശരിയാകും തുടങ്ങിയ സിനിമകളാണ് ആസിഫ് അലിയുടെ റിലീസിന് കാത്തിരിക്കുന്ന മറ്റ് സിനിമകൾ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.